നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബിഫി സ്ക്വാഡിലെ വീണ്ടും 15 ഡേയ്സ് ചാലഞ്ച്, 2 വീക്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമ്മൾ സാധാരണ 2 വീക്സ് ചാലഞ്ചിന് 999 rupees ആണ്, ഇത്തവണ 899 rupees ആണ്. 100 rupees നമ്മൾ വീണ്ടും കുറച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് മന്ത് ആണ്, ഈ ഒരു വർഷത്തിന്റെ ലാസ്റ്റ് മന്തിൽ അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു മൈൻഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എമൗണ്ട് കുറച്ചത്. അപ്പൊ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. കഴിഞ്ഞ ബാച്ചിൽ എനിക്ക് തോന്നുന്നു 150 പേരുണ്ടായിരുന്നു ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും തന്നെ ഒരു 5 kg ലോസ് എങ്കിലും ഉണ്ടായിട്ടുണ്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മീൽ പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ അതേപടി ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ, ഒരു 14 ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, എന്തായാലും നിങ്ങൾക്ക് ഒരു 4 to 5 kg റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ ഇത്തവണ ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ വന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ആ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് നോക്കുക. അതിനകത്ത് 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് കോൺടാക്റ്റിലേക്കാണ് പോവുക. അപ്പൊ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും, ഈ ഒരു 3 നമ്പറിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 12-ാം തീയതിയാണ്, December 12-നാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസിൽ കാണാത്തതല്ല, ഞാൻ പറയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 30 ഡേയ്സ് ചാലഞ്ച് നമ്മളിവിടെ എൻഡ് ചെയ്തു. ഒരുപാട് എന്താ പറയുക, ഷോക്കിംഗ് റിസൾട്ട്സ് ആണ് കേട്ടോ ഞാൻ കണ്ടത്. ഞാൻ വെയിറ്റ് നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര്, ഞാൻ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 7 kg വരെ ഈ ഒരു 30 ദിവസം കൊണ്ട് കുറഞ്ഞവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ തയ്യാറാണ്, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു 1 മാസം കൊണ്ട് തന്നെ നമുക്ക് 7 kg വരെ കുറച്ചെടുക്കാൻ പറ്റും. 5 kg മുതൽ 7 kg വരെ ഒരു 1 മാസം കൊണ്ട് കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് തന്നെയാണ്. അപ്പോൾ അത് ഒത്തിരി എനിക്ക് സന്തോഷം. 5 kg കുറഞ്ഞവരുണ്ട്, 4 kg കുറഞ്ഞവരുണ്ട്, 3 kg കുറഞ്ഞവരുണ്ട്, 2 kg മിനിമം 2 kg എങ്കിലും കുറഞ്ഞവരുണ്ട്, അങ്ങനെ 7 kg വരെ കുറഞ്ഞവരുണ്ട് നമ്മുടെ ഈ ഒരു 30 ഡേയ്സ് ചാലഞ്ചിൽ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർ അവരുടെ ഗോൾ വെയിറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞു, അതായത് ഒരു 5 kg ഒക്കെ കൂടി അവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഗോൾ വെയിറ്റ് റീച്ച് ചെയ്തവരുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, പിക്ചേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഒരു 30 ഡേയ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു 30 ഡേയ്സ് ചാലഞ്ചിനകത്ത് ഏറ്റവും എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ട് തോന്നിയ എന്ത് കാര്യമാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വർക്ക്ഔട്ട്സ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ മീൽ പ്ലാൻ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻ എന്നുള്ള ഒരു പുതിയ, അതൊരു പുതിയൊരു ഫീച്ചർ ആയിരുന്നു. നമ്മൾ സാധാരണ ഒരു ചാലഞ്ചിൽ നമ്മൾ ചെയ്യാറില്ല. എല്ലാ ദിവസവും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ മെസ്സേജ് ഇടുമായിരുന്നു, നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സ് അറിയാൻ, ഡെയിലി ചെക്ക് ലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം മെയിനായിട്ട് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മീൽ പ്ലാൻ ആണ്. മീൽ പ്ലാൻ വളരെ അധികം അഫോർഡബിൾ ആയിരുന്നു, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു മീൽ പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്, ആ ഡെയിലി അപ്ഡേറ്റ് എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ അപ്ഡേറ്റ്, എൻ്റെ ചെക്ക് ലിസ്റ്റ് ഞാനിവിടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വോട്ട് ചെയ്തത് അതിനും കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചാലഞ്ചസ് വരുമ്പോൾ എപ്പോഴും ഞാൻ അതുപോലെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 30 ഡേയ്സ് ചാലഞ്ച് എന്നെ കണ്ടിന്യൂഷനായിട്ട് പിന്നെയും പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ഡിസംബർ എൻഡ് ആവുന്നത് വരെ ഈ ഒരു ഡെയിലി ചെക്ക് ലിസ്റ്റ് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും ഡെയിലി അപ്ഡേറ്റ്സ് ഇടാം. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അങ്ങനെയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 7 ഡേയ്സ് ഒരു ചാലഞ്ച് പോലെ തന്നെ, അതായത് ഇപ്പോൾ 30 ഡേയ്സ് തന്നെയാണ് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസംബർ ലാസ്റ്റ് ആവുന്നതുവരെ. അപ്പോൾ അതിനിടയിൽ ഒരു 7 ഡേയ്സ് ചാലഞ്ച് പോലെയും നമുക്ക് ചെയ്യാം. കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു പിന്നെ പാറ്റേൺ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് വന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ പറയാൻ മറന്നു പോകരുത്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും എൻ്റെ വോയിസ് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. എൻ്റെ മൊത്തം വോയിസ് കംപ്ലീറ്റ്ലി പോയി. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് ഒട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊട്ടും വോയിസ് വരാത്ത ഒരവസ്ഥയിലേക്ക് എൻ്റെ വോയിസ് എത്തി. പിന്നെ എന്താ പറയുക, കാറ്റ് മാത്രമേ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വോയിസിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അതങ്ങനെ അങ്ങ് ശരിയാവും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ തീരെ, അതായത് കംപ്ലീറ്റ്ലി പോയി പിന്നെ വോയിസ്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും പനിയൊക്കെ മാറിയല്ലോ ഒന്ന് നന്നായിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചത്. ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ കുളിച്ചത്. അപ്പോൾ എണ്ണ തേച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ അതിനുശേഷം എത്രയോ മാസം, അതായത് ഞാൻ 8 മന്ത്സ് ഒക്കെ ആയി കെരാട്ടിൻ ചെയ്തിട്ട്. അപ്പോൾ 8 മന്ത്സിന് ശേഷം ആദ്യമായിട്ടാണ് എണ്ണ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്താണ് എല്ലാം കൂടെ കൊണ്ടുപോയി ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറൊക്കെ, കുറേ നാളായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു 1 ഹവറൊക്കെ വെച്ച് എന്നിട്ടാണ് കുളിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ പിറ്റേന്ന് മുതൽ എൻ്റെ തൊണ്ടയ്ക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി, നല്ല ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. അങ്ങനെ ഇതുവരെ എനിക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല പെയിനും അങ്ങനെയൊക്കെ ആയിപ്പോയി. അതിനുശേഷം പിന്നെ 1-2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ വോയിസ് കംപ്ലീറ്റ്ലി പോയി. ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ പിന്നെ ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടു നോക്കി, നമ്മുടെ ഈ വോയിസ് ബോക്സിനകത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും നമ്മുടെ വോയിസൊക്കെ തിരിച്ചു കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ ഒരു 2 ഡേയ്സ്, പക്ഷേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ, വോയിസ് റെസ്റ്റ് എടുക്കാൻ, നമ്മളിവിടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലും വോയിസ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പോൾ വോയിസ് റെസ്റ്റ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടിയായിരുന്നു എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ ബാച്ച്, ഡിസംബർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കുമായിരുന്നു. എന്താ, കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ എനിക്ക് വോയിസ് നോട്ട് അയക്കാതിരിക്കാൻ പറ്റില്ല. ടൈപ്പ് ചെയ്ത് അയക്കുക എന്ന് പറയുമ്പോൾ ഒരു 19 മെസ്സേജൊക്കെ വരുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ വലിയൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാനിപ്പോൾ ഇത്രയും ദിവസമായിട്ട് കടന്നു വന്നത്. ഏകദേശം ഇന്നലെയൊക്കെ ആയപ്പോഴാണ് എനിക്ക് വോയിസ് ഒരുവിധം പുറത്തോട്ട് വന്നത് കേട്ടോ. ഇപ്പോൾ ഒരുവിധം റെഡിയായി. ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കേണ്ട, അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണ്ട, ഒന്ന് നോക്കിയിട്ട് എടുത്താൽ മതി എന്ന്. പക്ഷേ ഞാൻ പിന്നെ നമ്മളെ ഒട്ടും ഒരു വീഡിയോ പോലും ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ കുറേ പേര് ഈ ചാലഞ്ചൊക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു അപ്ഡേഷനും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളും വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ 2 കൽപ്പിച്ച് വീഡിയോ എടുത്തത്. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ പോലും ഒത്തിരി പ്രഷർ എനിക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സാധാരണ ഉള്ളതിനെക്കാട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, മൊത്തം കംപ്ലീറ്റ് മൊത്തം വോയിസ് ലോസ്റ്റ് ആയി പോകുന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തു ഞാൻ. അപ്പോൾ ഒന്നാമത് നമ്മൾ ഈ വോയിസ് കൊണ്ടുള്ള ജോലിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പം വീഡിയോ എടുക്കുകയാണെങ്കിലും അല്ലാതെ വോയിസ് നോട്ട് അയക്കുകയാണെങ്കിലും ഗ്രൂപ്പിൽ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ ടൈപ്പിങ്ങിനെക്കാളും കൂടുതൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വോയിസ് കൂടുതലായിട്ട് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് വരുന്ന ഇഷ്യൂസ് ആയിരിക്കാം, ടീച്ചേഴ്സിനൊക്കെ കാണാറില്ലേ, അപ്പോൾ അതുപോലെ വരുന്ന ഇഷ്യൂസ് ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങനെ അങ്ങ് പോകുമായിരിക്കും, ഇനിയും ഇതുപോലത്തെ എക്സ്പീരിയൻസ് വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നെക്സ്റ്റ് വീക്ക് നിഷ വരാൻ വേണ്ടി പോവാണ്. നിഷ നമ്മുടെ ബിഫിറ്റിൻ്റെ കോ ഫൗണ്ടറും കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു വെക്കേഷൻ വരുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ എൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, വീഡിയോസും ചാലഞ്ചസും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത്യാവശ്യം യോഗ പ്രാക്ടീസൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തരണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒന്നും അറിയില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലും ഒന്നുമല്ല ചിലപ്പോൾ സംഭവിക്കുക. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുമ്പം എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു ചാലഞ്ചിൽ ഇത്രയും പേർക്ക് റിസൾട്ട് ഇട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഗോൾ വെയിറ്റിൽ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട രീതി ഈ ഒരു ഡെയിലി അപ്ഡേഷൻ ആ ഒരു മെസ്സേജ് തന്നിട്ടാണെങ്കിൽ അതെനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. എനിക്ക് എല്ലാ ദിവസവും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളത് വന്നിട്ട് അക്കൗണ്ടബിൾ ആയിട്ട് അത് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെ ഈ ഒരു ചെക്ക് ലിസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. അത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, ഈ ഒരു ചാലഞ്ച് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ചാലഞ്ച് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. എൻ്റെ വോയിസ് വെച്ച് ഞാൻ അധികം കളിക്കുന്നില്ല. അപ്പോൾ പുതിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.